മഞ്ഞുമൂടിയ മലനിരകളും മനോഹരമായ താഴ്വാരങ്ങളും ശാന്തസുന്ദരമായ പൈൻമരക്കാട്, ദൂരക്കാഴ്ചകളിലേക്ക് നമ്മെ നയിക്കുന്ന വ്യൂ പോയിന്റുകൾ, മനോഹരമായ പൂക്കൾ നിറഞ്ഞ ഗാർഡൻ, ടൗണിന് നടുവിലെ തടാകവും ബോട്ടിങ്ങും, കാണാം കൊടൈക്കനാലിൽ കണ്ടിരിക്കേണ്ട 10 പ്രധാന സ്ഥലങ്ങൾ. തമിഴ്നാട്ടിലെ ഡിണ്ടിഗൽ ജില്ലയിലെ ഒരു പട്ടണമാണ് കൊടൈക്കനാൽ. പളനിമലയുടെ തെക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം പ്രിൻസസ് ഓഫ് ഹിൽസ് എന്നും അറിയപ്പെടുന്നു. പളനി കഴിഞ്ഞ് ചുരം കയറി നമ്മളെത്തുക പ്രകൃതി രമണീയമായ കാഴ്ചകളിലേക്കാണ്. കൊടൈക്കനാലിൽ ഒരു ദിവസം കൊണ്ട് കാണാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട 10 ടൂറിസ്റ്റ് സ്പോട്ടുകളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത്രയും സ്ഥലങ്ങൾ കണ്ടു തീർക്കാൻ 6 മുതൽ 8 മണിക്കൂർ ധാരാളം മതിയാകും. ഒറ്റ റൂട്ടിൽ തന്നെയാണ് നമ്മൾ പോകുന്ന ഈ 10 സ്ഥലങ്ങളും. ഈ വീഡിയോയിൽ പറയുന്ന റൂട്ട് ഫോളോ ചെയ്ത് ഇതേ ഓർഡറിൽ സ്ഥലങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് കൊടൈക്കനാൽ മുഴുവനും കണ്ടു തീർക്കാം. കൊടൈക്കനാൽ ടൗണിൽ നിന്നും ആദ്യം നിങ്ങൾ പോകേണ്ടത് അപ്പർ ലേക്ക് വ്യൂ പോയിന്റിലേക്കാണ്. റോഡിന് സൈഡിലായുള്ള ഒരു വ്യൂ പോയിന്റാണിത്. അതുകൊണ്ട് തന്നെ ടിക്കറ്റൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ താഴെ കൊടൈക്കനാൽ ലേക്കിന്റെ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് ലഭിക്കുക. അതോടൊപ്പം ചുറ്റുപാടുമുള്ള പച്ചപ്പും കാഴ്ചയുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. അവിടെ നിന്നും ഞങ്ങൾ നേരെ പോയത് മറ്റൊരു വ്യൂ പോയിന്റിലേക്കാണ്, മോയർ പോയിന്റ്. മോയർ പോയിന്റിലേക്ക് എത്തുമ്പോൾ തന്നെ അവിടെ അത്യാവശ്യം വലിയൊരു പാർക്കിംഗ് ഏരിയ കാണാം. കൊടൈക്കനാലിൽ ഇത്തരം നിരവധി വ്യൂ പോയിന്റുകളാണുള്ളത്. എങ്കിലും ഈ വ്യൂ പോയിന്റ് കൊടൈക്കനാലിൽ എത്തുന്നവർ സന്ദർശിച്ചിരിക്കേണ്ട ഒരു സ്ഥലമാണ്. ഇതാണ് മോയർ പോയിന്റ്. ഇവിടെ നിന്നാൽ താഴ്വരകളുടെ മനോഹരമായ കാഴ്ചയാണ് കാണാൻ സാധിക്കുക. എന്നാൽ മഞ്ഞു കൂടുതലുള്ള സമയങ്ങളിൽ ദൂരേക്കുള്ള കാഴ്ച കിട്ടിക്കൊള്ളണമെന്നില്ല. ഈ കാണുന്ന വാച്ച് ടവറിൽ കയറി നിന്നാൽ ദൂരെയുള്ള മനോഹരമായ കാഴ്ചകൾ കുറച്ചുകൂടി വിശാലമായി കാണാം. 1929 കൊടൈക്കനാലിലെ ഒരു പ്രധാന റോഡായ ഗോഷൻ റോഡിന്റെ നിർമ്മാണത്തിന് അടിത്തറ പാകിയത് യൂറോപ്യൻ എഞ്ചിനീയറായ സർ തോമസ് മോയർ ആയിരുന്നു. ഇവിടെ നിന്നുമാണ് റോഡിന്റെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത്. അദ്ദേഹത്തിനോടുള്ള ആദര സൂചകമായിട്ടാണ് ഈ സ്ഥലത്തിന് മോയർ പോയിന്റ് എന്ന പേര് നൽകിയത്. മോയർ പോയിന്റിലേക്ക് സ്റ്റെപ്പുകൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു സ്മാരകം കാണാം. ഇനി ഞങ്ങൾ പോകുന്നത് പൈൻ ഫോറസ്റ്റിലേക്കാണ്. ഈ കാണുന്ന പൈൻ ഫോറസ്റ്റും കൊടൈക്കനാലിലെ ഒരു പ്രധാന കാഴ്ചയാണ്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഇവിടുത്തെ സന്ദർശന സമയം. പൈൻ ഫോറസ്റ്റിലൂടെയുള്ള നടത്തം തന്നെയാണ് ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ. ഒരുപാട് സമയം റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. നേച്ചർ വാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് പൈൻ ഫോറസ്റ്റും ഇഷ്ടപ്പെടും. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ഹോഴ്സ് റൈഡിംഗ് ആസ്വദിക്കുന്നതിനായി നിരവധി കുതിരകളെയൊക്കെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അങ്ങനെ പൈൻ ഫോറസ്റ്റിലൂടെയുള്ള നടത്തമൊക്കെ കഴിഞ്ഞ് ഇനി പോകുന്നത് ഗുണ കേവിലേക്കാണ്. ഇവിടെയുള്ള പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടുകളെല്ലാം തമ്മിൽ വലിയ ദൂരമില്ല. 1-2 കിലോമീറ്ററിനുള്ളിലാണ് എല്ലാം. ഫോറസ്റ്റിലൂടെയുള്ള ഈ പ്രധാന റോഡിന് സൈഡിലായിട്ടൊക്കെ തന്നെയാണ് മിക്ക സ്ഥലങ്ങളും. ഈ കാണുന്നതാണ് ഗുണ കേവിലേക്കുള്ള എൻട്രി. പൈൻ മരങ്ങൾക്കിടയിലൂടെ കുറച്ചു ദൂരം മുന്നോട്ട് നടക്കണം ഗുണ കേവിലെത്താൻ. ഇതാണ് ഗുണ കേവ്. ഇതിനുള്ളിൽ വലിയ ഗുഹകളുണ്ട്. ഡെവിൾസ് കിച്ചൻ എന്നായിരുന്നു ഈ ഗുഹ മുമ്പ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ 1991 കമൽഹാസൻ ചിത്രം ഗുണ ഇവിടെ ഷൂട്ട് ചെയ്തതോടെ ഇവിടം ഗുണ കേവ് എന്ന് അറിയപ്പെട്ടു തുടങ്ങി. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ഗുഹയ്ക്കകത്ത് പ്രവേശിക്കാനാകില്ല. ഗുഹയ്ക്ക് മുകളിലായി ഇരുമ്പ് ഗ്രില്ലിട്ട് അടച്ചിരിക്കുകയാണ്. അപകട സാധ്യത പരിഗണിച്ചാണ് ഗുഹയ്ക്കകത്തേക്കുള്ള പ്രവേശനം വിലക്കിയിട്ടുള്ളത്. ഗുഹയ്ക്കകത്ത് കയറാൻ സാധിച്ചില്ലെങ്കിലും ഇവിടെ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ്. ഇതിന് താഴെയായി വലിയൊരു കൊക്കയാണുള്ളത്. കൂടാതെ അകലെയുള്ള കുന്നുകളും താഴ്വാരങ്ങളും എല്ലാം ഇവിടെ നിന്നാൽ കാണാം. ഇതൊരു നല്ല ഫോട്ടോ പോയിന്റ് കൂടിയാണ്. ഈ കാണുന്ന കെട്ടുപിണഞ്ഞു കിടക്കുന്ന വേരുകളും ഇവിടുത്തെ മറ്റൊരു പ്രധാന കാഴ്ചയാണ്. ഗുണ കേവിലെ കാഴ്ചകൾ കണ്ടിറങ്ങി. ഇനി പോകുന്നത് പില്ലർ റോക്സിലേക്കാണ്. ഈ ഗേറ്റ് കടന്ന് മുന്നോട്ട് പോയാൽ പില്ലർ റോക്സ് കാണാം. ദൂരെ കാണുന്ന തൂണു പോലുള്ള ഭീമാകരമായ രണ്ട് പാറകളാണ് പില്ലർ റോക്സ്. ഇവിടെ നിന്ന് നോക്കിയാൽ വലിയ കൊക്കയും മലനിരകളുമൊക്കെയാണ് കാണാനാവുക. നമ്മൾ കുറച്ചു മുൻപ് കണ്ട ഗുണ കേവ് ഈ പാറകളുടെ ഇടയ്ക്കാണുള്ളത്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് ഇവിടുത്തെ സന്ദർശന സമയം. പില്ലർ റോക്സ് കണ്ടിറങ്ങിയ ശേഷം ഇനി നേരെ പോകുന്നത് തൊട്ടടുത്തുള്ള ഗോൾഫ് കോഴ്സിലേക്കാണ്.
ഈ കാണുന്നതെല്ലാം ഗോൾഫ് കോഴ്സിൻ്റെ ഭാഗങ്ങളാണ്. ഇതാണ് കൊടൈക്കനാൽ ഗോൾഫ് ക്ലബ്. എല്ലാ ഗോൾഫ് ക്ലബ്ബുകളെയും പോലെ ഇവിടെയും മെമ്പേഴ്സിന് മാത്രമേ അകത്തേക്ക് പ്രവേശനമുള്ളൂ. എങ്കിലും പുറത്തുനിന്ന് ഗോൾഫ് കോഴ്സ് വ്യക്തമായി കാണാൻ സാധിക്കും. കുറച്ചു നേരം ഗോൾഫ് കോഴ്സിലെ കാഴ്ചകളൊക്കെ കണ്ടു നിന്നു. അടുത്തതായി നമ്മൾ കാണുന്നത് ഗ്രീൻ വാലി വ്യൂ പോയിന്റ് ആണ്. ഗോൾഫ് കോഴ്സിനോട് ചേർന്ന് തന്നെയാണ് ഗ്രീൻ വാലി വ്യൂ പോയിന്റും. ഇതാണ് ഗ്രീൻ വാലി വ്യൂ പോയിന്റിലേക്കുള്ള വഴി. ഈ കവാടം കടന്ന് മുന്നോട്ട് പോകുമ്പോൾ വശങ്ങളിലെല്ലാം ചെറിയ കടകളാണ്. ആഭരണങ്ങൾ, ചോക്ലേറ്റ്, വൈൻ, കളിപ്പാട്ടങ്ങൾ, തണുപ്പത്ത് ഉപയോഗിക്കാനുള്ള വസ്ത്രങ്ങൾ തുടങ്ങിയവയൊക്കെ വിൽക്കുന്ന കടകളാണ് ഇവിടെയെല്ലാം. ഇതുവഴി ഇങ്ങനെ കുറച്ചു ദൂരം മുന്നോട്ട് നടന്നാൽ വ്യൂ പോയിന്റിലെത്താം. ഇരുമ്പ് കമ്പികൾ അതിരിടുന്ന ഇവിടെ നിന്നാൽ മലനിരകളുടെയും താഴ്വാരങ്ങളുടെയും മനോഹരമായ കാഴ്ചകൾ കാണാം. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഇവിടുത്തെ സന്ദർശന സമയം. ഇവിടെ ടിക്കറ്റൊന്നും എടുക്കേണ്ടതില്ല. ഗ്രീൻ വാലി വ്യൂ പോയിന്റിൽ നിന്നും ഇറങ്ങി. ഇനി കാണാൻ പോകുന്നത് നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന 10 സ്ഥലങ്ങളിൽ പെട്ട ഒന്നല്ല. എങ്കിലും നിങ്ങൾ കൊടൈക്കനാൽ സന്ദർശിക്കുമ്പോൾ കണ്ടിരിക്കേണ്ട ഒരു ചോക്ലേറ്റ് ഫാക്ടറിയാണ്. ഗ്രീൻ വാലി വ്യൂ പോയിന്റ് കഴിഞ്ഞ് കുറച്ചു ദൂരം മുന്നോട്ട് വരുമ്പോൾ ഒരു വളവിൽ ലെഫ്റ്റ് സൈഡിൽ ഈ ചോക്ലേറ്റ് ഫാക്ടറി കാണാൻ സാധിക്കും. മലയാളിയായ നൌഷാദിൻ്റെതാണ് ഈ ഫാക്ടറി. 1-ാമത്തെ നിലയിലാണ് ഫാക്ടറി പ്രവർത്തിക്കുന്നത്. താഴത്തെ നിലയിൽ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ചോക്ലേറ്റുകൾ വിൽപ്പനയ്ക്കായി വെച്ചിട്ടുമുണ്ട്. ഞങ്ങൾ നേരെ ഫാക്ടറിക്കുള്ളിലേക്ക് കയറി. ഇവിടെ വിവിധ തരത്തിലുള്ള ചോക്ലേറ്റുകൾ മെഷീനുകളുടെ സഹായത്തോടെ ഉണ്ടാക്കുന്നത് നമുക്ക് നേരിട്ട് കാണാം. നൌഷാദ് ഇവിടുത്തെ മാനുഫാക്ചറിംഗ് പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഈ കൊക്കോ വന്നിട്ട് നമ്മൾ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ബീൻസ് ഇതേപോലെ കിട്ടും. ഇവിടെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് കാണുക മാത്രമല്ല, നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇൻഗ്രീഡിയൻസ് തിരഞ്ഞെടുത്ത് നിങ്ങൾക്കിഷ്ടപ്പെട്ട ടേസ്റ്റിൽ ചോക്ലേറ്റ് അപ്പോൾ തന്നെ ഉണ്ടാക്കിത്തരികയും ചെയ്യും. അതിനുള്ള സമയം നിങ്ങൾക്കില്ലെങ്കിൽ ഫാക്ടറിയോട് ചേർന്നുള്ള ഔട്ട്ലെറ്റിൽ നിന്നും റെഡിയാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് വാങ്ങിക്കാനും സാധിക്കും. 100-ലധികം വെറൈറ്റി ചോക്ലേറ്റുകൾ ഇവിടെ ലഭ്യമാണ്. പലതരത്തിലുള്ള ഫില്ലിങ്ങോടുകൂടിയ ചോക്ലേറ്റുകൾ ഇവിടുത്തെ പ്രത്യേകതയാണ്. അതുമാത്രമല്ല, ഇതുപോലുള്ള പല ഷേപ്പിലും ചോക്ലേറ്റുകൾ ഇവിടെ വാങ്ങാൻ കിട്ടും. ഇതാണ് കഫേയിൽ ലഭിക്കുന്ന ലിക്വിഡ് ചോക്ലേറ്റ്. ഇതാണ് ഹോട്ട് ചോക്ലേറ്റ്. അങ്ങനെ ചോക്ലേറ്റൊക്കെ ടേസ്റ്റ് ചെയ്ത് കുറച്ച് ചോക്ലേറ്റും വാങ്ങി അവിടെ നിന്നും ഇറങ്ങി. ഇനി നേരെ പോകുന്നത് കോക്കേഴ്സ് വാക്കിലേക്കാണ്. ഇവിടെ നിന്ന് ചെറിയൊരു എൻട്രി ടിക്കറ്റ് എടുത്തു വേണം ഉള്ളിലേക്ക് കയറാൻ. ഒരു മലയുടെ ചെരുവിലായി ഒരുക്കിയിട്ടുള്ള വാക്കിംഗ് ഏരിയയാണ് കോക്കേഴ്സ് വാക്ക്. 1872 ലെഫ്റ്റനന്റ് കോക്കറാണ് ഈ നടപ്പാത നിർമ്മിച്ചത്. ഉള്ളിലേക്ക് കയറി നടക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ താഴെ താഴ്വാരങ്ങളും പച്ചപ്പും കാണാം. കാഴ്ചകൾ കൂടുതൽ ആസ്വദിക്കാനായി ഇവിടെ ഒരു ടെലിസ്കോപ്പ് സംവിധാനമൊക്കെയുണ്ട്. ഏകദേശം 1 കിലോമീറ്ററോളം ദൂരമുള്ള ഈ നടപ്പാത ആരംഭിക്കുന്നത് വാൻ അലൻ ഹോസ്പിറ്റലിന് പരിസരത്ത് നിന്നാണ്. തുടർന്ന് സെന്റ് പീറ്റേഴ്സ് ചർച്ചിന് അടുത്തായി മെയിൻ റോഡിൽ ഈ പാത അവസാനിക്കുന്നു. രാവിലെയോ വൈകുന്നേരമോ റിലാക്സ് ചെയ്ത് നടക്കാനായി ഇവിടം തിരഞ്ഞെടുക്കാം. ഇവിടെ നിൽക്കുമ്പോൾ കൊടൈക്കനാൽ ടൗണിൻ്റെ നല്ലൊരു വ്യൂ നമുക്ക് ലഭിക്കും. ഇതിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ സൈഡിലായി ചെറിയ കടകളൊക്കെ കാണാം. കോക്കേഴ്സ് വാക്ക് കണ്ടതിനു ശേഷം ഇനി ബ്രയാൻ പാർക്കിലേക്കാണ് പോകുന്നത്. ഇതാണ് ബ്രയാൻ പാർക്ക്. കൊടൈക്കനാൽ ടൗണിൽ കൊടൈക്കനാൽ ലേക്കിനോട് ചേർന്ന് തന്നെയാണ് ബ്രയാൻ പാർക്കുള്ളത്. മുതിർന്നവർക്ക് 30 രൂപ, കുട്ടികൾക്ക് 15 രൂപ എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്ക് വരുന്നത്. ക്യാമറയ്ക്ക് സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. ഈ പാർക്കിനുള്ളിൽ മനോഹരമായ പുൽത്തകിടിയും ഗാർഡനുമാണ് കാണാനാവുക. വ്യത്യസ്തങ്ങളായ ചെടികളും പൂക്കളും ഇവിടെ സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ചുനേരം ഗാർഡന്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് അതിനുള്ളിലൂടെ നടന്നു. മനോഹരമായ പൂക്കൾ നിറഞ്ഞ ബ്രയാൻ പാർക്കിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കൊടൈക്കനാലിലെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷനായ കൊടൈക്കനാൽ ലേക്കിലേക്കാണ്. ലേക്കിന് ചുറ്റുമുള്ള ഈ റോഡിലൂടെ വാഹനങ്ങൾക്കൊക്കെ പോകാനാകും. ഈ കാണുന്ന സൈക്കിളുകൾ ചവിട്ടി ലേക്ക് ചുറ്റി കാണുന്നതും രസകരമായ ഒരു ആക്ടിവിറ്റിയാണ്. കൊടൈക്കനാൽ ടൗണിൻ്റെ നടുക്കായിട്ടാണ് ഈ ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. കാഴ്ചകളൊക്കെ ലേക്കിൻ്റെ ചുറ്റുപാടുമുള്ള ഫുട്പാത്തിലൂടെ നടന്ന് ആസ്വദിക്കുന്നതും ഒരു പ്രത്യേക രസമാണ്. ലേക്കിന് സൈഡിലായി ചില റിസോർട്ടുകളെല്ലാം കാണാം. ഇതാണ് കൊടൈക്കനാൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോട്ട് ഹൗസ്. ഇവിടെ സഞ്ചാരികൾക്കായുള്ള നിരവധി ബോട്ടുകളൊക്കെ കാണാം. ടിക്കറ്റ് എടുത്ത് നിങ്ങൾക്കിവിടെ ബോട്ടിംഗ് നടത്താം. നമ്മൾ മുൻപ് കണ്ട ബ്രയാൻ പാർക്കും ഈ ലേക്കും കൊടൈക്കനാൽ ടൗണിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് കൊടൈക്കനാലിൽ എത്തുന്നതെങ്കിൽ
അന്ന് തന്നെ ഈ രണ്ട് സ്ഥലങ്ങളും കണ്ടു തീർക്കാവുന്നതാണ്. അടുത്ത ദിവസം നേരത്തെ സൂചിപ്പിച്ച ബാക്കി സ്ഥലങ്ങളും കാണാവുന്നതാണ്. കാഴ്ചകളോടൊപ്പം തന്നെ കൊടൈക്കനാലിൽ എത്തുന്നവർക്ക് വേണ്ടിയുള്ള ചില ടിപ്സുകൾ കൂടി പറയാം. കൊടൈക്കനാലിൽ പല റോഡുകളും വൺ വേകളാണ്. പ്രത്യേകിച്ച് സ്വയം ഡ്രൈവ് ചെയ്തെത്തുന്നവർ ഇക്കാര്യം ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. രണ്ടാമത്തെ കാര്യം, ഭക്ഷണം നല്ല ഹോട്ടലുകളിൽ നിന്ന് മാത്രം കഴിക്കുക. കൊടൈക്കനാൽ ഇന്റർനാഷണൽ സ്കൂളിന് ഓപ്പോസിറ്റുള്ള ഹിൽ ടോപ്പ് വുഡ്ലാൻഡ്സ് എന്ന ഈ പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് നല്ലതായി തോന്നി. ഇനി താമസത്തിനായുള്ള ഒരു ഓപ്ഷൻ കൂടി പറയാം. ഇവിടെയാണ് ഞങ്ങൾ താമസിച്ചത്, വാംത് ഹിൽ ക്രസ്റ്റ് റിസോർട്ട്. ഇതൊരു ബഡ്ജറ്റ് റിസോർട്ടാണ്. കൊടൈക്കനാലിൽ സാമാന്യം ഭേദപ്പെട്ട റൂമുകൾക്കൊക്കെ നല്ല റേറ്റാണ്. അതുകൊണ്ടാണ് ഈ ബഡ്ജറ്റ് പ്രോപ്പർട്ടി തന്നെ പരിചയപ്പെടുത്തുന്നത്. ഇത് മലയാളികൾ നടത്തുന്ന ഒരു റിസോർട്ടാണ്. വലിയ കുന്നിന് മുകളിലുള്ളൊരു പ്രോപ്പർട്ടിയാണിത്. റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്നാൽ നല്ല കാഴ്ചകളൊക്കെ കാണാം. ഒരുപാട് ലക്ഷറി വേണ്ട എന്നുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. സാധാരണ റിസോർട്ടുകളിൽ ഉള്ളതുപോലെ ഇവിടെയും ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററിയാണ്. കൊടൈക്കനാൽ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർ പരമാവധി വർക്കിംഗ് ഡേയ്സിൽ ഇങ്ങോട്ട് വരിക. ശനി ഞായർ ദിവസങ്ങളിലും ഓണം ക്രിസ്മസ് പോലുള്ള അവധി ദിവസങ്ങളിലും ഇവിടെ വലിയ തിരക്കായിരിക്കും. കൊടൈക്കനാലിൽ പോകാൻ ഉദ്ദേശിക്കുന്നവർ ഇപ്പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിരിക്കുന്നത് ഗുണം ചെയ്തേക്കും. നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടത് കൊടൈക്കനാലിൽ സാധാരണ എല്ലാവരും പോകാറുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളാണ്. എന്നാൽ കൊടൈക്കനാലിൽ നിന്നും അല്പം മാറി കൊടൈക്കനാലിലെ ഗ്രാമങ്ങളായ പൂണ്ടി, പൂമ്പാറ, മന്നവന്നൂർ, കൂകൽ, ക്ലാവര തുടങ്ങിയ ഗ്രാമങ്ങളിലെ കാഴ്ചകൾ അതിമനോഹരമാണ്. ഗ്രാമങ്ങളിലെ കൃഷിയും കൃഷിക്കിടയിലുള്ള വലിയ വെള്ളച്ചാട്ടങ്ങളുമെല്ലാം കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. ആ മനോഹര കാഴ്ചകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.